കഴിഞ്ഞ ദിവസമാണ് ഗ്ലാസ്ഗോയിൽ കാലാവസ്ഥ ഉച്ചകോടി സമാപിച്ചത്. ഉയരുന്ന ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും അത് നേരിടാനുള്ള നടപടികളുമെല്ലാം ഓരോ രാജ്യങ്ങളും മുന്നോട്ട് വെച്ചു. പ്രഖ്യാപിച്ച നടപടികൾ പലതും പ്രാവർത്തികമാകുമ്പോഴേക്കും പല പ്രദേശങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളിൽ നശിച്ചിട്ടുണ്ടാകും. അത്തരത്തിൽ നാശത്തിന് വക്കൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഉപ്പട. ഗ്രീൻലാൻഡിലെ മഞ്ഞുമലകൾ ഉരുകുന്നതും അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളി അടർന്നു മാറിയതുമെല്ലാം ലോകത്തെമ്പാടുമുള്ള തീരപ്രദേശങ്ങളെ ബാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. പ്രധാന നഗരങ്ങൾ വെള്ളത്തിനടിയിലാകുന്നതിനെക്കുറിച്ച് പഠനങ്ങളും ആരംഭിച്ചു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൽ മുങ്ങി ഇല്ലാതാകുന്ന അധികമാരും അറിയാത്ത മറ്റൊരു ഇടമുണ്ട്, ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയിലെ ഉപ്പട എന്ന ഗ്രാമം. മത്സ്യബന്ധനത്തിലും കൈത്തറിയിലും ഊന്നിയാണ് ഈ തീരദേശ നിവാസികൾ ഉപജീവനം നടത്തുന്നത്. വ്യാവസായിക കേന്ദ്രങ്ങളോ പരിസ്ഥിതിക്ക് ഹാനികരമാകുന്ന തരത്തിലുള്ള മറ്റ് പ്രവർത്തനങ്ങളോ നടക്കുന്നില്ലെങ്കിലും ഈ പ്രദേശത്തിന്റെ കര കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെറിയ അളവിൽ ബംഗാൾ ഉൾക്കടൽ കവർന്നെടുക്കുകയാണ്. അടുത്ത 80 വർഷത്തിനുള്ളിൽ ഈ ഗ്രാമം തന്നെ ഇല്ലാതാകുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. മൊത്തം തീരങ്ങളിലോ എക്കട അവകാശമുണ്ട് അക്കട ఈ క్యాషన్ని సరుగుడు తోటలు పెంచాలి. ఈ మడ అడవుల వల్ల ఏమవుతుందంటే ఈ ఉప్పు నీరు లోపలికి రావడం అనేది అవి నిరోధిస్తాయి. అక్కడక్కడక్కడక్కడ వ్యాపించి ఉంటాయి కదా, మనకి కోరింగ్గా ఉంది, ఇవి లోపలికి రాకుండా అవి కాపాడతాయి. మెయిన్ థింగ్ అది. ఎలా వర్షవం కాలవర్షత్తి తీరప్రదేశత్తేక్క కడ ఇరచి కయరారుండ ఇరంగి పోగారుమండ. എന്നാൽ ഉള്ളിലേക്ക് കയറിയത്രയും കടൽ ഇറങ്ങിപ്പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ വർഷവും കടലാക്രമണത്തിൽ നിരവധി വീടുകളാണ് ഇവിടെ നശിക്കുന്നത്. പുതിയത് പണിയാനാകാത്തവർ അറ്റകുറ്റപ്പണി നടത്തി അവിടെ തന്നെ താമസം തുടരുന്നു. മറ്റു ചിലരാകട്ടെ തീരപ്രദേശത്ത് നിന്ന് അകലേക്ക് വീട് വെച്ച് മാറുകയാണ്. എന്തിനേറെ പറയുന്നു, പഴയ കൈത്തറി കേന്ദ്രങ്ങൾ പോലും ഇവിടെ നിന്ന് പറിച്ചു മാറ്റി. అందులోనే ఏదో షానాపేర చోరుకుంటే తాకాడెట్టి అమ్మేసుకోవడం పునాది వేసుకున్నారు. సాగు మీద కూడా పునాది వేసుకోలేదు, అది కూడా కట్టుకుని పరిస్థితి అయిపోయింది. చిన్నప్పుడు బెత్త కరెక్టే అండి బాబు, ఆ మాత్రం గంగ వస్తే ఇంకా ఇక్కడ నిలబడవండి. ఓ కవర్ సెట్ ఎంత ఉందండి, అంత పైన అల్లం రైస్ ఇడుతాయి, ఆ ఇరుతాయి వస్తాయి, ఇల్లు కొడతాయి, మేము ఎడకపోతూ ఉంటాయి. అలా కొట్టి దెబ్బలు ఏమవుతుందంటే ఇల్లు అల్లరికి ఇల్లు ఆ బలం తాటుకోక పడిపోతుంటాయి. വരും വർഷങ്ങളിൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നാണ് റിപ്പോർട്ട്. വീടുകൾ മാറ്റിപ്പണിയാൻ സ്ഥലവും പണവും സർക്കാർ നൽകുമ്പോഴും തീരം കടലെടുക്കുന്നുവെന്ന യാഥാർത്ഥ്യത്തെ തടയാൻ നടപടികളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഉപ്പട ഒരു ചെറിയ ഗ്രാമമായതിനാൽ ഇവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ആരും അറിയുന്നില്ല എന്ന് മാത്രം. ദേശാടന